ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കൊച്ചിനെയും കൊണ്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്തോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെടി കണ്ടു, അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വന്നേക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് ചെടിയുടെ പേരാണ് ഇരുമ്പൻ പുളിയ്. ചില സ്ഥലത്ത് വേറെ വേറെ പേരുകൾ വിളിക്കും. ഞങ്ങളിവിടെ വിളിക്കുന്നത് കോട്ടയത്ത് ഞങ്ങളിവിടെ വിളിക്കുന്നത് ചിലിമ്പം പുളിയാണ്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ യൂസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഇതാ ഞങ്ങളുടെ പറമ്പിലെ ചിലിമ്പം പുളി. നല്ലോണം അത് കായ്ച്ചു വന്നിട്ടുണ്ട്. അപ്പം നല്ല കായും കിട്ടിയിട്ടുണ്ട് ഈ വട്ടം ഞങ്ങൾക്ക്. ഇതാദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇരുമ്പൻ പുളി കായ്ച്ചത്. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം ഏകദേശം ഇതൊരു 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. പിന്നെ കൊച്ചിന് 2 വയസ്സേ ഉള്ളൂ. അതിന് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് കടുപ്പിച്ചപ്പോഴേ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ഇനിയും ചോദിക്കുമായിരുന്നു, പച്ചയ്ക്ക് തിന്നുന്ന അത്ര വയറിനെ അത്രയ്ക്ക് നല്ലതല്ലല്ലോ, 2 വയസ്സല്ലേ ഉള്ളൂ കുഞ്ഞിന്. എന്നാലും അവൻ എന്തോ ഒരു 5-6 എണ്ണം തിന്നു. ഭയങ്കര ഇഷ്ടമാണ് പുളി. റംബൂട്ടാൻ്റെ ഒരു വീഡിയോയും ഉണ്ട്, അതിനകത്തും അവന് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാനെ ഇങ്ങനെ ഇരുമ്പൻ പുളി. അപ്പം ഇതൊക്കെ നമുക്ക് മീൻ കറിക്കകത്തൊക്കെ ചേർക്കാൻ പറ്റുന്ന കായാണ്. ഇത് സാധാരണ അല്പം ഉയരം വെച്ചാലില്ലേ അത് ശാഖകളായി പിരിയും, വിസ്താരമായി വളരും. പിന്നെ അതിൻ്റെ കാ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുവേ. പിന്നെ തെക്കൻ കേരളത്തിൽ കൊടംപുളി വാളംപുളി പകരമായിട്ട് മീൻകറിക്കും പച്ചക്കച്ചാറുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ചിലിമ്പിം പുളി. പിന്നെ ഔഷധം ഗുണമുള്ളത് കായിലും ഇലയിലും ആണ്. നമുക്ക് തൊലി പുറത്തെ ചൊറിച്ചിൽ വരുമ്പോഴും പിന്നെ നീർവീക്കം, തടിപ്പ്, പിന്നെ വാദം, പിന്നെ മുണ്ടിനീര്, മുറിവ് ഇലയിൽ അരച്ച് കോയമ്പ് രൂപത്തിൽ തേക്കുന്നത് അത് നല്ല ഒരു ഔഷധ ഗുണമുള്ള ഇലയാണ്. ഇലയും കായും കേട്ടോ. പിന്നെ ഇതിൻ്റെ കായ്ക്ക് പുളിരസമാണുള്ളത്. പിന്നെ ഈ പുളിയെ നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് നമുക്ക് തുണികളിൽ പറ്റുന്ന തുരുമ്പ് പോലെയുള്ള കറയും മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ പിത്തള പാത്രങ്ങളിൽ ക്ലാവും കളയാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പുളിനീര് ഉപയോഗിച്ചും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളിത് അച്ചാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, മീൻകറിക്കകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ പുളിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇത് നമുക്ക് ഉണക്കാനും പറ്റുവേ. ചിലിമ്പൻ പുളിയും കൊണ്ടുള്ള വൈൻ നമ്മളുടെ രക്തത്തിലെ കൊഴുപ്പും കുറയ്ക്കാൻ ഉത്തമമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.